നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എസ് ജെ എസ് ക്ലാസ്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബേസിക്സ് ഓഫ് ഇൻഫോർമാറ്റിക്സ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഞാനൊരു കമ്പ്യൂട്ടർ വിദഗ്ധനല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഫോർമാറ്റിക്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് ചിലപ്പോൾ ചെറിയ പോരായ്മകൾ ഉണ്ടായിരിക്കാം. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിലെ വിഷയങ്ങളെ വിവരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ആ സംശയങ്ങളെ കൂടെ ദൂരീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. നിങ്ങളത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ ലെസൺ കാണുക. ആദ്യത്തെ വിഭാഗത്ത് നമ്മൾ പഠിച്ച കുറച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ടോപ്പിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ഞാനത് വായിക്കുന്നത്. അതിനെ നമ്മൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലാക്കി, രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതിനെ വേർതിരിച്ച് പഠിച്ചു നമ്മൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നാണ് പിന്നീട് നമ്മൾ പഠിച്ചത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പല ഫംഗ്ഷൻസ് ഉണ്ട്. യൂസർ ഇന്റർഫേസ്, ഡേറ്റ മാനേജ്മെന്റ്, സെക്യൂരിറ്റി, അതേപോലെ തന്നെ ബൂട്ടിംഗ്, മാനേജിങ് സ്റ്റോറേജ് മീഡിയ, പ്രൊവൈഡിങ് യൂസർ ഇന്റർഫേസ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ റിസോഴ്സ് മാനേജ് ചെയ്യുക, പ്രത്യേകിച്ച് പാർട്ടീഷനിങ്, ഡിസ്ക് പാർട്ടീഷനിങ്, ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട്, പ്രോഗ്രാം മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ടാസ്ക് മാനേജ്മെന്റ്, ഇത്തരത്തില് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമാണ് നമ്മൾ വിൻഡോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള വിൻഡോസ് എഡിഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിലെ കുറച്ചെണ്ണത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയായിരുന്നു. വിൻഡോസ് 95, 98, 2000, വിൻഡോസ് XP, വിൻഡോസ് NT, വിൻഡോസ് വിസ്ത, വിൻഡോസ് 7, വിൻഡോസ് 8, ഇത്തരത്തിലുള്ള പല എഡിഷൻസിനെയും പറ്റിയും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് റിസോഴ്സസ് ലഭിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു വിൻഡോ എന്താണെന്ന് മനസ്സിലാക്കി. ആ വിൻഡോയിൽ തന്നെയുള്ള സ്റ്റാർട്ട് മെനുവും ടാസ്ക് ബാറും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ലിനക്സിലേക്കാണ് പിന്നീട് നമ്മൾ വന്നത്. ലിനക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഫ്രീ സോഫ്റ്റ്വെയർ എന്താണെന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. കുറച്ച് ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ എക്സാമ്പിൾ ഞാൻ തന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനുശേഷമാണ് വിൻഡോസിലെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ വന്നത്. അവിടെ പ്രധാനമായും നമ്മൾ കണ്ടത് മൈക്രോസോഫ്റ്റ് 2007 ഓഫീസ് ആണ്. അതിൽ തന്നെയുള്ള മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടത്. നിങ്ങൾക്ക് അറിയാം മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അങ്ങനെ മൈക്രോസോഫ്റ്റ് വേർഡ് 2007 പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007 ആണ്. നിങ്ങൾക്കറിയാം മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007 ഒരു പ്രസന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്നവരും ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്നവരും എല്ലാം പ്രസന്റേഷൻ, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007. മൈക്രോസോഫ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. MS വേർഡിനെ പോലെ തന്നെയാണ് നമുക്ക് MS പവർ പോയിന്റും ലഭിക്കുന്നത്. അതാണ് അതൊരു പാക്കേജ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി രണ്ടു തരത്തിൽ നിങ്ങൾക്കൊരു പവർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിലൂടെ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ പാത്ത് ഫോളോ ചെയ്ത് വേണമെങ്കിൽ പവർ പോയിന്റ് ഒരു പുതിയൊരു ഫയൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വെറുതെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത്, ഡെസ്ക്ടോപ്പിൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് പവർ പോയിന്റ് ഫയൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പവർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ പറഞ്ഞുതരാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു പവർ പോയിന്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് വിവരിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലരിലും അറിയായിരിക്കും എങ്ങനെയാണ് പവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു പക്ഷേ മൊബൈലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ വിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു പവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ താല്പര്യമുള്ളവർക്ക്, ഇനിയും ഈ മേഖലയിലേക്കൊന്നും കടന്നു വരാത്തവർക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പവർ പോയിന്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിവരിച്ച് തന്നെ ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ജീവിതത്തിൽ പവർ പോയിന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യവും ഈ വീഡിയോയിലുള്ള കാര്യം ഏറെക്കുറെ സിമിലർ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു കാര്യം പഠിക്കുക എന്നുള്ളതാണ്.
എക്സാമിനേഷനിൽ എഴുതി വെക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എങ്ങനെയാണ് ഒരു പി പി ടി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നത് പഠിക്കുക എന്നുള്ള ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെങ്കിലും ആ വീഡിയോ കണ്ടാൽ സാധ്യമാകും. അതുകൊണ്ട് താല്പര്യമുള്ളവരെല്ലാം പി പി ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവരെല്ലാം ആ ലിങ്ക് ഉപയോഗിച്ച് ആ വീഡിയോ കണ്ടു പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വിവരിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 പറ്റിയാണ്. ഒരുപക്ഷെ അത് ആവശ്യമുള്ളവർ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരായിരിക്കാം, എഡ്യൂക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവരായിരിക്കാം. എക്സൽ ഷീറ്റ് കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. പക്ഷെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ അതിനെയൊന്നും ഉപയോഗിക്കുന്നില്ലായിരിക്കും. ചിലപ്പോൾ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഒരു എം എസ് വേർഡ് ഉപയോഗിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് സെമിനാർ എടുക്കാൻ പറയുമ്പോൾ ആ സെമിനാർ പ്രസന്റേഷൻ നടത്താനായിട്ട് ഒരു പി പി ടി ക്രിയേറ്റ് ആയിരിക്കും. നിങ്ങൾ എം എസ് എക്സൽ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കാം. എന്നാലും അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള ടൂൾസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതാണ് സ്പ്രെഡ്ഷീറ്റിന്റെ പ്രത്യേകത. കാൽക്കുലേഷൻ നടത്താനും ഗ്രാഫിംഗ് ടൂൾസ് എന്താണെന്നുള്ളത് ബ്രാക്കറ്റിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ഗ്രാഫിംഗ് ടൂൾസ് അല്ലെങ്കിൽ പിവറ്റ് ടേബിൾസ്, ഇപ്പം ഇത്തരത്തിൽ ഒത്തിരി നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ബേസിക്കലി പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വി ബി എ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്, വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസ്. എം എസ് എക്സൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഇനി ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, വി ബി എയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എം എസ് എക്സലിൽ നമുക്ക് ഫോർമുലയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചില ടാസ്കിനെയൊക്കെ എളുപ്പമാക്കി മാറ്റാം. ഇത് തന്നെയാണ് ഇത് വി ബി എയിൽ ചെയ്തിരിക്കുന്നതിന് പുറകിലുള്ളൊരു സീക്രട്ട് അല്ലെങ്കിൽ റീസണം. കാരണം ചില നമുക്ക് മൊഡ്യൂൾസിലൊക്കെ നമുക്ക് തന്നെ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ഒരു വിൻഡോസ് ബൂട്ട് ചെയ്ത് വരുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, അതല്ലാതെ നമുക്ക് മാറ്റി റീപ്രോഗ്രാം ചെയ്യാനൊന്നും സാധിക്കത്തില്ല. പക്ഷെ എക്സലിൽ നമുക്ക് ഇതേപോലെ ചില റീപ്രോഗ്രാമിംഗ് സാധ്യമാണ്. അത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വി ബി എ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് ഒരു എം എസ് എക്സൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് തരത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റാർട്ടിലൂടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പാത്ത് ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ കൊണ്ടുവന്ന കഴ്സർ ന്യൂവിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഒരു പുതിയ എക്സൽ ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. എക്സൽ ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും കുറച്ച് ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട്. ഒരു എക്സൽ ഷീറ്റിനെ മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ എക്സൽ ഷീറ്റ് എന്നുള്ളത്, അപ്പൊ അത് കുറച്ച് വിവരിച്ച് പറയേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പവർ പോയിന്റിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ എക്സൽ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സ് തന്നെയാണ് വീഡിയോയിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് അവിടെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും ബേസിക്കലി ഹൗ ഡു യു യൂസ് ദിസ് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓർ സോഫ്റ്റ്വെയർ, അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ രണ്ട് വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ട് പഠിക്കുക എങ്ങനെയാണ് ഒരു പി പി ടി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഒരു എക്സൽ ഷീറ്റിൽ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുവന്നത്. ഇത് ഈ രണ്ട് വീഡിയോസും കണ്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ലിനക്സിലുള്ള കുറച്ച് ടൂൾസിനെ പറ്റി ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു. ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു. ഓപ്പൺ സോഴ്സ് എന്നുള്ളതുകൊണ്ട് പല അർത്ഥം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് ആ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള പഠിക്കാം. നമുക്കത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമുക്ക് വേണമെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ലിനക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഓപ്പൺ സോഴ്സ് എന്നും അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ലിനക്സിന്റെ കൂടെ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഓഗ്. ഈ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഓഗ് എന്നുള്ളത് വിൻഡോസിലെ എം എസ് ഓഫീസ് സ്വീറ്റ് പോലെ തന്നെയുള്ള ഒരു പാക്കേജാണ്, ഒരു ബണ്ടിലാണ്. എം എസ് ഓഫീസ് സ്വീറ്റിലുള്ള പല ആപ്ലിക്കേഷൻസും, അതായത് വേർഡ്, പവർപോയിന്റ്, എക്സൽ, ഇതേപോലുള്ള സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഓർഗിലൂടെ ലഭിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ വേർഡ് പ്രോസസർ, എം എസ് വേർഡിന് പകരം നമുക്ക് ഓപ്പൺ ഓഫീസിലുള്ളത് റൈറ്ററാണ്. സ്പ്രെഡ്ഷീറ്റ്, അതായത് എക്സൽ ഷീറ്റിന് പകരം നമുക്കുള്ളത് കാൽക്ക് ആണ്.
നമുക്ക് പ്രസന്റേഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്, മൈക്രോസോഫ്റ്റിലാണെങ്കിൽ ഒരു പവർപോയിന്റ് പ്രസന്റേഷൻ മേക്കർ ആണ്, ഇതിലാണെങ്കിൽ ഇംപ്രസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഒരു ഡ്രോയിങ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഡ്രോ എന്നാണ് അതിന്റെ പേര്. ഒരു ഫോർമുല എഡിറ്റർ ഉണ്ട്, മാത്ത് എന്ന് പേരുള്ള. ഡേറ്റാബേസ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത്തരത്തില് പല ആപ്ലിക്കേഷൻസ്, അതായത് എം എസ് ഓഫീസിൽ ഉള്ളതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഓർഗിലൂടെ നമുക്ക് ലഭിക്കും. ലിനക്സിലാണ് ഇതൊക്കെ ലഭിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ടോപ്പിക് കമ്പ്യൂട്ടർ വൈറസ് ആണ്, എന്താണെന്നുള്ള വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാനായിട്ടുള്ളത് ചില പ്രത്യേകമായിട്ടുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ആഡ്വെയർ എന്താണ്, മാൽവെയർ എന്താണ്, സ്പൈവെയർ എന്താണ്, നമ്മൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് വൈറസ് എന്ന് മാത്രമാണ് വിളിക്കുന്നത്. പക്ഷേ ചില വ്യത്യാസങ്ങൾ ഇതിനെല്ലാം തമ്മിലും ഉണ്ട്. കമ്പ്യൂട്ടർ വൈറസ് എന്താണ്? ഇറ്റ്സ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ക്യാൻ കോപ്പി ഇറ്റ്സെൽഫ് ആൻഡ് ഇൻഫെക്ട് എ കമ്പ്യൂട്ടർ. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി നമ്മുടെ പെൻഡ്രൈവ് കുത്തി, അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് കുത്തുമ്പോഴത്തേക്ക് നമ്മൾ കോപ്പി ചെയ്യുന്ന ഒരു ഫോൾഡർ നമ്മുടെ പെൻഡ്രൈവിൽ ഉള്ളതായിട്ട്, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ നമ്മൾ വേറെ കോപ്പി ചെയ്തില്ല, പക്ഷെ എന്നാൽ പോലും അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പെൻഡ്രൈവിലേക്ക് വരികയാണ്, അതിന്റെ കോപ്പീസ് ഉണ്ടായിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തില് കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ക്യാൻ കോപ്പി ഇറ്റ്സെൽഫ് ആൻഡ് ഇൻഫെക്ട് എ കമ്പ്യൂട്ടർ, അതിനാണ് നമ്മളൊരു വൈറസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറസ് എന്ന് പറഞ്ഞാൽ മാൽവെയർ, വൈറസ് എന്ന് പറഞ്ഞാൽ സ്പൈവെയർ, വൈറസ് എന്ന് പറഞ്ഞാൽ ആഡ്വെയർ, ഇങ്ങനെ എല്ലാത്തിനും ഒറ്റ പേര് വിളിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് ഉണ്ട്. പക്ഷെ അതല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. മാൽവെയർ എന്താണ്? മാൽവെയർ ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു ഡാമേജ് എ കമ്പ്യൂട്ടർ സെർവർ ഓർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. പർപ്പസ് എന്താണോ അതുമാണ് ഈ മൂന്ന് തരത്തിനെയും വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. മാൽവെയർ ഇസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ഇസ് ഡിസൈൻഡ് ടു അറ്റാക്ക് ദ നെറ്റ്വർക്ക് ഓർ ദ കമ്പ്യൂട്ടർ ഓർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇനി ആഡ്വെയർ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് റവന്യൂ ടു ദ ഡെവലപ്പർ ബൈ ജനറേറ്റിംഗ് ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ഓൺ ദ യൂസേഴ്സ് ഇന്റർഫേസ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ്സ് വരും, നമ്മളായിട്ട് സെലക്ട് ചെയ്യുന്നില്ല. പക്ഷെ മനസ്സിലാക്കിയേക്ക് അവിടെ ഒരു ആഡ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വന്ന് ചേർന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ വന്ന് ചേർന്നിട്ടുണ്ട്. ചിലപ്പോൾ പെൻഡ്രൈവിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിലൂടെ ആയിരിക്കും, അത്തരത്തിലൊരു ആഡ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടുണ്ട്. ആഡ്വെയർ ആണ് ഈ ഓട്ടോമാറ്റിക്കലി പരസ്യങ്ങൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്നതിലൂടെ ഈ ആഡ്വെയർ ആരാണ് സൃഷ്ടിച്ചത്, അയാൾക്ക് അവിടെ റെമ്യൂണറേഷൻ മോണിറ്റൈസേഷൻ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. സ്പൈവെയർ എന്താണ്? ഇറ്റ്സ് സംതിങ് ദാറ്റ് ട്രാക്സ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഗ്യാദേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ യൂസർ വിത്തൗട്ട് ഹിസ് കൺസെന്റ്. പലപ്പോഴും നമ്മൾ ടേംസ് എഗ്രി ചെയ്യാറുണ്ട്, പലപ്പോഴും നമ്മൾ അറിയാതെ ചില ലിങ്ക്സിലൊക്കെ ക്ലിക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിലൂടെയെല്ലാം ഒരു പക്ഷേ ഈ സ്പൈവെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയെന്ന് വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതെല്ലാം തന്നെ ആ സ്പൈവെയർ കണ്ടുപിടിക്കുകയും നമ്മുടെ അനുവാദമില്ലാതെ തന്നെ ആ ഡേറ്റ ആരാണോ ഈ സ്പൈവെയർ സൃഷ്ടിച്ചത് അയാൾക്കത് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചില വ്യത്യാസങ്ങൾ മാൽവെയർ, ആഡ്വെയർ, സ്പൈവെയർ തമ്മിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി മാൽവെയറിൽ തന്നെ ഉള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വൈറസ് അതിനൊരു ഉദാഹരണമാണ്, വേംസ് ഒരു മാൽവെയർ ആണ്, ട്രോജൻ, സ്പൈവെയർ, ക്രൈംവെയർ ഇതെല്ലാം മാൽവെയറിന്റെ കീഴിൽ വരുന്നതാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി വൈറസ് എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ മാൽവെയർ ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ബൈ ഇൻസേർട്ടിങ് എ കോപ്പി ഓഫ് ഇറ്റ്സെൽഫ് ഇൻ ടു ആൻഡ് ബിക്കം പാർട്ട് ഓഫ് അനദർ പ്രോഗ്രാം. അപ്പൊ വൈറസ് ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞായിരുന്നു, നമുക്ക് വേം എന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേം നോക്കുന്നതിനോടൊപ്പം തന്നെ വേമും വൈറസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ വേംസ് ആർ സിമിലർ ടു വൈറസസ് ബട്ട് ദേ ഡു നോട്ട് റിക്വയർ എ ഹോസ്റ്റ് പ്രോഗ്രാം ഓർ ഹ്യൂമൻ ഹെൽപ്പ് ടു പ്രൊപ്പഗേറ്റ്. ഇപ്പൊ നമ്മൾ പെൻഡ്രൈവ് കുത്തുമ്പോഴാണ് വൈറസ് അതിലേക്ക് കയറുകയും പിന്നീട് അത് ആ പെൻഡ്രൈവ് ഏത് കമ്പ്യൂട്ടറിലാണ് കുത്തുന്നത് ആ കമ്പ്യൂട്ടറിലേക്ക് അത് പോകുന്നത് അല്ലേ മക്കള്. ഇപ്പൊ വേമും വൈറസുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെൻഡ്രൈവ് കുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ നെറ്റ്വർക്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണ്, വൈഫൈ നെറ്റ്വർക്ക് ആയിരിക്കും, ചിലപ്പോൾ ലാൻ നെറ്റ്വർക്ക് ആയിരിക്കും. അത്തരത്തിൽ നെറ്റിലൂടെയും നെറ്റ്വർക്കിലൂടെയും എല്ലാം പല കമ്പ്യൂട്ടറിലേക്കൊക്കെ സഞ്ചരിക്കാനും ഇൻഫെക്ട് ചെയ്യാനൊക്കെ പ്രാപ്തിയുള്ള ഒരു മാൽവെയർ ആണ് വേംസ് എന്നുള്ളത്. അതുതന്നെയാണ് മാൽവെയറും വൈറസും തമ്മിലുള്ള വ്യത്യാസം. വൈറസിന് ഒരു ഹോസ്റ്റിന്റെ ആവശ്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് സ്പ്രെഡ് ആകുന്നത്. പക്ഷേ വേം ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്പ്രെഡ് ആകും. ഇനി ട്രോജൻ എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദറ്റ് കൺസീൽസ് ഇറ്റ്സ് ട്രൂ കണ്ടന്റ് ടു ഫൂൾ എ യൂസർ ഇൻ ടു തിങ്കിങ് ഇറ്റ്സ് എ ഹാംലെസ് ഫയൽ. ഇപ്പൊ കണ്ടന്റ് എന്നല്ല കോണ്ടന്റ് എന്നാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അതിന്റെ അകത്ത് ഉള്ളത് എന്താണ് അതിനെ നമ്മൾ കോണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി, അങ്ങനത്തെ ഒരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പൊ ട്രോജൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുറമെ അത്
ഒത്തിരി ഉപദ്രവകാരി അല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് വേറെ പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ സ്പൈവെയറിൽ ചെയ്യുന്ന പോലെ തന്നെ ഡേറ്റ ആയിരിക്കും ഒത്തിരി ചിലപ്പം അത് എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ആയിരിക്കും അത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുറമേ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു പ്രോഗ്രാം ആയിട്ട് നമുക്ക് തോന്നിയും, പക്ഷെ എന്നാൽ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു മാൽവെയറിനെയാണ് നമ്മൾ ട്രോജൻ എന്ന് പറയുന്നത്. സ്പൈവെയർ എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞായിരുന്നു, അത് ഒരു മാൽവെയർ ആണെന്നുള്ള മനസ്സിലാക്കുക. ക്രൈംവെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ക്ലാസ് ഓഫ് മാൽവെയർ ഡിസൈൻ സ്പെസിഫിക്കലി ടു ഓട്ടോമേറ്റ് സൈബർ ക്രൈം. സൈബർ ക്രൈമിനെ ഉപയോഗിക്കുന്ന മാൽവെയറിനെയാണ് നമ്മൾ ക്രൈംവെയർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട വൈറസ് ക്രീപ്പർ വൈറസ് എന്നുള്ളതാണ്. അത് അത് ഇൻഫെക്ട് ചെയ്തത് നമ്മുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഫോർ റണ്ണർ എന്നൊക്കെ വിളിക്കുന്ന അർപ്പാനെറ്റിനെയാണ്. അർപ്പാനെറ്റിന്റെ എക്സ്പാൻഷൻ ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അഡ്വാൻസ് റിസർച്ച് പ്രോഗ്രാം നെറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് 1970s ഇത് കണ്ടുപിടിക്കുന്നത്. ഈ വൈറസ് എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഡേവിഡ് ജെറോൾസ് 1972 നോവൽ വെൻ ഹാർലി വാസ് വൺ എന്ന നോവലിലാണ് വൈറസ് എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഇത് നമ്മൾ ലിറ്ററേച്ചർ പ്രത്യേകമായിട്ട് കാണുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ നോവലിലും പ്രത്യേകിച്ച് സയൻസ് ഫിക്ഷൻ നോവലുകൾ കാണുന്ന ടേംസ് ഒക്കെയാണ് പിന്നീട് അത് ശരിക്കും കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതിന് ഇടുന്നത്. അപ്പൊ ഈ വൈറസ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു കാര്യത്തിന് എക്സാമ്പിൾ ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്ക്. ഇപ്പൊ വൈറസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലും ഇപ്പൊ ഫോണിലും എല്ലാം തന്നെ നമുക്ക് ഒരു ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്താണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ? ഒറ്റ ലൈനിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് യൂസ് ടു പ്രിവെന്റ്, ഡിറ്റക്ട് ആൻഡ് റിമൂവ് മാൽവെയർ ഇൻക്ലൂഡിംഗ് വൈറസസ്, വേംസ് ആൻഡ് ട്രോജൻ ഹോഴ്സസ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ കയറി വരുന്ന ചില അതിഥികളുണ്ട്, അവരെയൊക്കെ തിരിച്ച് മടക്കി അയക്കാനോ ഇല്ലെങ്കിൽ ക്വാറന്റൈൻ ചെയ്യാനോ ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. രണ്ട് തരത്തിലാണ് ഈ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിന്റെ ആദ്യത്തെ വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡേറ്റാബേസ് ഉണ്ട്. അതിന് ആ ഡേറ്റാ ബേസിൽ ഒത്തിരി വൈറസ് സിഗ്നേച്ചർ ഡെഫിനേഷൻസ് ഉണ്ട്. അതായത് ഇന്ന തരത്തിലുള്ള വൈറസ് ഉണ്ട്, ഇന്ന തരത്തിലുള്ള സൈറ്റ് ഇൻഫെക്റ്റഡ്, അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്, ഒരു ഇൻഡെക്സ് ഉണ്ട് അതിൻ്റെ. ആ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള മൊത്തം ഭാഗങ്ങളെ അത് സ്കാൻ ചെയ്യുമെന്നുള്ളതാണ്. നമ്മളൊരു ഒരു പക്ഷേ നെറ്റ് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുമ്പോഴെല്ലാം ഈ വൈറസ് ആ ഭാഗങ്ങളെല്ലാത്തിനെയും സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഇൻഡെക്സിൽ കൊടുത്തിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സിഗ്നേച്ചർ ഡെഫിനേഷൻ അതിലുണ്ടോ എന്നുള്ളത് നോക്കും. ഇത്തരത്തിൽ കമ്പയർ ചെയ്ത് അതിനെ ക്വാറന്റൈൻ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ ഹ്യൂറിസ്റ്റിക് അൽഗോറിതം. അതായത് വൈറസിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അൽഗോറിതം ഈ ഒരു ആന്റി വൈറസ് സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കുന്നുള്ളൂ. ഇപ്പൊ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം യൂസറിനെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു അൽഗോറിതം അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ആഗ്രഹമുള്ള തരത്തിലുള്ള, നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള, നമ്മൾ ലൈക്ക് ചെയ്യുന്ന തരത്തിലുള്ള, നമ്മൾ കാണുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കാം, ഇമേജസ് ആയിരിക്കാം, ആഡ്സ് ആയിരിക്കാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമുക്ക് നൽകുന്ന ഒരു അൽഗോറിതം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ളൊരു അൽഗോറിതം ഈ ഒരു രണ്ടാമത്തെ ടൈപ്പില് മെത്തേഡില് പ്രവർത്തിക്കുന്ന ആന്റി വൈറസ് സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കും. അതായത് വൈറസസിനെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അൽഗോറിതം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. ഇനി വൺസ് എ കമ്പ്യൂട്ടർ ഇസ് ഇൻഫെക്റ്റഡ് നമുക്ക് അതിനെ റിട്രീവ് ചെയ്യണമെങ്കിൽ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്ക് തുടക്കത്തിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇനി അതല്ലാതെ തന്നെ പലതരത്തിലുള്ള റിട്രീവൽ മെക്കാനിസം ഉണ്ട്. ആന്റി വൈറസ് സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് ആന്റി വൈറസ് സോഫ്റ്റ്വെയറിന്റെ ഒക്കെ എക്സാമ്പിൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളുള്ളത് മാത്രമേ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇതല്ലാതെ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ആ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വൈറസിനെ റിമൂവ് ചെയ്യുകയും നമുക്ക് കമ്പ്യൂട്ടർ പഴയതുപോലെ ആക്കിയെടുക്കാനും സാധിക്കുന്നു. പിന്നെ വൈറസിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ടെക്സ്റ്റ് ബുക്കിൽ ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ ക്രിപ്റ്റോളജി എന്താന്നുള്ളതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രാക്ടീസ് ആൻഡ് സ്റ്റഡി ഓഫ് ഹൈഡിങ് ഇൻഫർമേഷൻ. ഇപ്പോൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്നുള്ളത് പറയാം. അതായത് ആർക്കാണോ അയക്കുന്ന അയാൾക്ക് മാത്രമേ മെസ്സേജ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു തേർഡ് പാർട്ടിക്ക് അത് തുറന്ന് വായിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഈ എൻക്രിപ്ഷൻ, ഹൗ ഇസ് മെസ്സേജസ് എൻക്രിപ്റ്റഡ്? ഈ എൻക്രിപ്ഷനും ഈ പറഞ്ഞ എല്ലാം ഹൈഡിങ് മെസ്സേജസ് പരിപാടിയാണ്. അതെല്ലാം ഈ പറഞ്ഞ ക്രിപ്റ്റോഗ്രഫി ക്രിപ്റ്റോളജി എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് വിച്ച് ഹാവ് സം ആപ്ലിക്കേഷൻ ഇൻ ക്രിപ്റ്റോളജി ഈസ് കോൾഡ് ക്രിപ്റ്റോ ലിംഗ്വിസ്റ്റിക്സ്. ഒരു ബ്രാഞ്ച് ആണ്, ഒരു ക്രിപ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രാഞ്ച് ആണ്. നിങ്ങൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കണം ക്രിപ്റ്റോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ മേഖല ഇവിടെ ഉണ്ടെന്നുള്ള നിങ്ങളോട് പറയുന്നത്.
അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫയൽ ഫോർമാറ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള ഫയൽ ഫോർമാറ്റ്സ് ഉണ്ട്. ജെ പി ജി ഉണ്ട്, പി ഡി എഫിന്റെ ഫോർമാറ്റ് ഉണ്ട്, എക്സലിന്റെ എക്സൽ ഷീറ്റിന്റെ ഫോർമാറ്റ് ഉണ്ട്, ഡോട്ട് ഡോട്ട് ഡി ഒ സി എന്ന് പറഞ്ഞും ഡോട്ട് ജെ പി ജി എന്നൊക്കെ പറഞ്ഞു പല ഫയൽ ഫോർമാറ്റിലാണ് നമ്മുടെ ഫയൽസിലാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫയൽ നെയിം കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇൻഫോർമാറ്റിക്സ് തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞ ഫയൽ നെയിം നമുക്ക് വേണമെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് ഫയൽ നമുക്ക് കൊടുക്കാം. പക്ഷെ അതിന്റെ എക്സ്റ്റൻഷൻ എന്താണെന്നുള്ളത് കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത്. അത് 2 മുതൽ 4 ഡിജിറ്റ്സ് വരെയുള്ള ഇല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് വരെയുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കും പലപ്പോഴും കമ്പ്യൂട്ടർ അസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി എല്ലാ ഫയൽ ഫോർമാറ്റും, അതായത് പ്രത്യേകിച്ച് ഇന്റർനെറ്റുള്ള എല്ലാ ഫയൽ ഫോർമാറ്റും രണ്ട് തരത്തിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ആസ്കി ആണ്, ആസ്കിയുടെ എക്സ്പാൻഷൻ സ്ക്രീനിൽ നമുക്ക് കാണാം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോൾ ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അപ്പോൾ ഒന്ന് ആസ്കി ഫോർമാറ്റ് ആണ്, രണ്ടാമത്തത് ബൈനറി ഫോർമാറ്റ് ആണ്. ആസ്കി ഫോർമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ഉള്ള ഇന്റർനെറ്റ് കോണ്ടന്റ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആസ്കി ഫോർമാറ്റ് കാണുന്നത്. ബൈനറി ഫയൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ വി റിക്വയർ ഫയൽസ് വിത്ത് സ്മോളർ സൈസസ്, അപ്പോഴാണ് നമ്മൾ ബൈനറി ഫയലിലുള്ള ഒരു എൻകോഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഫയൽ ഫോർമാറ്റ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, ഒന്ന് ആസ്കി സ്റ്റാൻഡേർഡും രണ്ടാമത്തത് ബൈനറി സ്റ്റാൻഡേർഡും. ഇനി കുറച്ച് പ്രധാനപ്പെട്ട ഫയൽ ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ കേട്ടോ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഫയൽ ഫോർമാറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. MP3, JPG, RAR, SIP. ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് ഫയൽ ഫോർമാറ്റ്സ് ഉണ്ട്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രോഗ്രാമിങ്ങും പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതിനുള്ള 3 എക്സാമ്പിൾസും ആണ് Chapter 3 അവസാനത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. പ്രോഗ്രാമിംഗ് എന്താണ്? ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ദ കമ്പ്യൂട്ടർ മസ്റ്റ് ഫോളോ ഇൻ ഓർഡർ ടു പ്രോസസ് ഡേറ്റ ഇൻ ടു ഇൻഫർമേഷൻ. ഇപ്പൊ ഇതിലൂടെ കടന്നു പോയാൽ മാത്രമേ കമ്പ്യൂട്ടർ പ്രവർത്തിക്കത്തുള്ളൂ. ഇറ്റ് ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് അവർ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാകുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ആ ലാംഗ്വേജിനെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമ്മൾ പറയും. ഇനി ദ ഇൻസ്ട്രക്ഷൻ കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സച്ച് ആസ് ബേസിക്. സോ വൺ ഓഫ് ദി പോപ്പുലർലി യൂസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ഈസ് ഓൾസോ കോൾഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വിച്ച് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ലോജിക്കൽ മാനർ.
Programming consists of 5 steps. Clarify the problem, design a solution, code the program, test the program and document and maintain the program. ഇങ്ങനെ കുറച്ച് സ്റ്റേജസിലൂടെ കടന്നു പോയാണ് ഒരു പ്രോഗ്രാം അവസാനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി വെച്ചേക്കുക മക്കളെ. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഇറ്റ്സ് എ ലാംഗ്വേജ് യൂസ് ടു റൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കമ്പ്യൂട്ടർ. നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം അങ്ങ് മനസ്സിലാകത്തില്ല. നമ്മൾ പറയുന്നത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ പറയുന്ന ഭാഷ നമ്മൾ പറയണം. സാധാരണ മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കുന്ന പോലെ തന്നെ. അപ്പൊ കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ഭാഷനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ റിട്ടൺ ബൈ എ പ്രോഗ്രാമർ ആർ കോൾഡ് സോഴ്സ് ലാംഗ്വേജ്. ഇത്തരത്തിലുള്ള ചില സെന്റൻസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, കാരണം വൺ മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നൊക്കെ വരും കേട്ടോ. അപ്പൊ ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ റിട്ടൺ ബൈ ദ പ്രോഗ്രാമർ ആർ കോൾഡ് സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ദേ ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദ കമ്പ്യൂട്ടേഴ്സ് മെഷീൻ ലാംഗ്വേജ് ബൈ പ്രോഗ്രാംസ് കോൾഡ് അസംബ്ലേഴ്സ് കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രിറ്റേഴ്സ്. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ത് ചെയ്യും? ഹി റൈറ്റ്സ് ദ യൂസിംഗ് ദ സോഴ്സ് ലാംഗ്വേജ് ഹി റൈറ്റ്സ് ദ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ആർ നെസസറി ഫോർ എ കമ്പ്യൂട്ടർ ടു ഓപ്പറേറ്റ്. അപ്പൊ അത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന എന്ത് ഉപയോഗിച്ചാണ്? ഈ അസംബ്ലേഴ്സും കമ്പൈലേഴ്സും ഇന്റർപ്രിറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ ഈ സോഴ്സ് ലാംഗ്വേജ് ഉള്ള കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഉണ്ട്, സി പ്ലസ് പ്ലസ് ഉണ്ട്, ജാവ ഉണ്ട്. ഇപ്പൊ ഇതിന്റെയും നോട്ട്സ് മാത്രമേ ഞാൻ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിന്റെ ടെക്നിക്കാലിറ്റീസ് എനിക്ക് വലിയ നിശ്ചയമില്ല, കാരണം ഞാൻ ഈ മേഖലയിൽ ഒത്തിരി വിദ്യ ആർജിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നോട്ട്സിന്റെ രൂപത്തിൽ തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. വായിക്കുക, കുറച്ചൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അത്രയും തന്നെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ടെക്നിക്കൽ സ്റ്റഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലുള്ള മറ്റ് വീഡിയോസ് കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വെബ്സൈറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞ പേപ്പറിൽ നിങ്ങൾ എക്സാമിനേഷന് നിങ്ങൾക്ക് എഴുതുവാനായിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഞാൻ ഇനിയുള്ള സ്ക്രീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയുള്ള മക്കളെ. വായിച്ചാൽ മനസ്സിലാകാതിരിക്കാനും മാത്രം പ്രത്യേകിച്ചൊന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോയിന്റ്സ് ആക്കി ഞാൻ അത് നോട്ട് ഡൗൺ ചെയ്തത്. നിങ്ങൾ വായിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതോടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം എന്നോടൊപ്പം സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. ഒത്തിരി പേർ കമന്റ്സ് ഒക്കെ എഴുതുന്നുണ്ട്, അതിനെല്ലാം ഒത്തിരി നന്ദി. ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമന്റ് സ്പേസ് ഉപയോഗിക്കുക. ഞാൻ എന്നാൽ കഴിയുന്ന വിധം അതിനെ വിവരിച്ചു തരുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇത്രയും നേരം എന്നോടൊപ്പം സമയം ചെലവഴിച്ച എല്ലാവർക്കും നന്ദി.
നമുക്ക് മറ്റൊരു വീഡിയോ ലെസണിലൂടെ കാണാം.